അങ്ങനെ അങ്ങ് പോയാലോ? എന്താ എന്ത് വേണം? ആഹാ, എന്ത് വേണമെന്നോ? മര്യാദയ്ക്ക് സ്കൂട്ടർ ഓടിച്ച് പോയ എന്നെ റോങ് വേ കയറി വന്ന് ഇടിച്ച് ഈ പരിവത്തിലാക്കിയിട്ട് ഇപ്പൊ എന്ത് വേണമെന്നോ? താൻ ആള് കൊള്ളാലോ. ലുക്ക്, ഐ ആം വെരി ബിസി. ഇപ്പൊ തന്നെ ലേറ്റ് ആ. ഐ ഹാവ് ആൻ അർജന്റ് മീറ്റിംഗ്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് തിരക്ക്. ഓക്കേ 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 ഓക്കേ. വാട്ട് ഡു യു വാണ്ട്? ആ, കോമ്പൻസേഷൻ. വാട്ട്? എന്താ കേട്ടിട്ടില്ലേ? നഷ്ടപരിഹാരം. ഹോസ്പിറ്റൽ ബില്ല് ഫുള്ള് ഞാൻ പേ ചെയ്തല്ലോ, പിന്നെന്താ? ആഹാ, അതുകൊണ്ട് തീർന്നോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? പിന്നെ? ആ, നിങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചപ്പോ റോഡിൽ ചിതറി വീണ എന്റെ നാല് കുട്ടപ്പൂക്കൾ 4000 രൂപ. പറഞ്ഞ സമയത്ത് പൂ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റാത്തതിന് ഞാൻ കടക്കാരന് കൊടുക്കേണ്ട കോമ്പൻസേഷൻ 1000 രൂപ. 5000? തീർന്നില്ല. എന്റെ പുതു പുത്തൻ ഷോറൂം കണ്ടീഷൻ വണ്ടി നിങ്ങൾ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അതിന്റെ മെയിന്റനൻസ് കോസ്റ്റ് 5000 രൂപ. Again 5000? എന്താ കേട്ടിട്ടില്ലേ? ആ, അത് മാത്രം പോരാ, ഈ പരുവത്തിൽ ഇനി ഒരു മാസത്തേക്ക്. തൊടുന്നില്ല. എനിക്ക് വണ്ടി ഓടിക്കാനോ ബോഡി അനങ്ങി പണിയാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല. ആ വകയിൽ ഒരു 10000. പിന്നെ ദേ എന്റെ പുതുപുത്തൻ ഡ്രസ് മുഴുവൻ ബ്ലഡായി. ഈ പരുവത്തിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? പുതിയ ദർണം വാങ്ങണ്ടേ? പിന്നെ അല്ലറ ചില്ലറ ചെലവൊക്കെ ചേർത്ത് 1000 കൂടെ കൂട്ടി റൗണ്ട് ഫിഗർ ഇട്ട് നമുക്ക് 20000 നിർത്താം. എന്താ? 20000? Impossible. ആ, വേണ്ട, ഞാൻ കേസിന് പോയിക്കോളാം. വൺ വേ തെറ്റിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് ഈ നാട്ടിൽ എന്താ ശിക്ഷ എന്നൊന്ന് അറിയണമല്ലോ. പോരാത്തേനെ 2 സാക്ഷികളും ഉണ്ട്. ശരി, ഒരു കൺസെഷൻ ചെയ്യാം, ഒരു മാനുഷിക പരിഗണന. ഒരു 5000 കുറയ്ക്കാം, 15000 കച്ചവടം ഉറപ്പിക്കാം. എന്താ? ആ, ഈ ഓഫർ ഒരു 10 സെക്കൻഡേ ഉള്ളൂ, അത് കഴിഞ്ഞാ ഞാൻ കേസിന് പോവേ. 1, 2, 3. അത് ശരി, ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? കണ്ണു മൂക്കും ഇല്ലാതെ വന്ന് ഇടിച്ചിട്ട്? ആരാ ഇടിച്ചത്? നിങ്ങളല്ലേ എന്നെ വന്ന് ഇടിച്ചത്? നിങ്ങളോ? കോൾ മീ സർ. സാറോ? അതിന് നിങ്ങൾ എന്നെ ഏത് സ്കൂളിലാ പഠിപ്പിച്ചത്? പെൺകുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല. ആൺകുട്ടികൾക്കും. സോറി പറ. എന്തിന്? എന്നെ വന്ന് ഇടിച്ചതിന്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇടിച്ചത്, നമ്മൾ പരസ്പരം അല്ലേ? അപ്പൊ രണ്ടിടത്തും ആകാ സോറി. അതെ, നിങ്ങൾ പറ. ഇടീന്നോ? ചുമ്മാ പേടിപ്പിക്കാതെ പോവേ. നിന്നെ ഞാൻ കണ്ടോളാം. ഓ, കണ്ടോളൂ, ശരിക്കും കണ്ടോളൂ. ഈശ്വരാ, എന്റെ അടിപ്രദക്ഷിണം. അമ്മേ, മഹാമായേ, പൊറുക്കണേ ദേവി. തെറ്റുവല്ലം പറ്റിട്ടുണ്ടെങ്കി മാപ്പാക്കണേ എന്റെ ദേവി. ഇഡിയറ്റ്. എന്താടി ഇത്ര താമസം? അത് ചേച്ചി. ആ, മനസ്സിലായി. എന്താ? ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് വിശാലമായിട്ട് പ്രാർത്ഥിച്ചു വരികയാണല്ലേ? അതെ. നന്നായി. തുടക്കം പോലെ തന്നെ വേണം കലാശോ. ദൈവം എന്റെ കുട്ടിയുടെ കൂടെ ഉണ്ട്. അങ്ങനെ 51 തികച്ചു. ദേവി, മഹാമായേ.
നേർച്ചയ്ക്ക് ഫലം കാണിക്കണേ. ഇനി തെക്കേ നടയിൽ ചെന്ന് ഈ നാളികേരം ഉടക്കണം. സകല വിഘ്നങ്ങളും അതോടെ തീരും. ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നാളികേരം ഉടയാതെ വരരുത്. ചിതറിത്തെറിക്കണം എട്ട് ദിക്കിലേക്കും. തലയ്ക്ക് മൂന്നുരു ഒഴിഞ്ഞ് ഗണേശ മന്ത്രം ജപിച്ച് സാവകാശം ചെയ്താൽ മതി കേട്ടോ. ശരി ചേച്ചി, പോയിട്ട് വാ. ഓക്കേ, 24-നല്ലേ, ഞാൻ എത്താം. നോ പ്രോബ്ലം. പിന്നെ മുംബൈ ഓഫീസിൽ വിളിച്ച് CP മേനോന് ഇൻഫർമേഷൻ കൊടുക്കണം. ആഫ്റ്റർനൂൺ എന്നെ ഒന്ന് വിളിക്കാനും പറയണം. ഓക്കെ, ബൈ. അബിയേടാ, എന്താടാ? എനിക്ക് വണ്ടിയൊന്ന് വേണമായിരുന്നു. നിന്റെ വണ്ടി എവിടെ? അതൊരു ചെറിയ കാറല്ലേ? എനിക്കൊരു 4-5 ഗസ്റ്റുകളെ പിക്ക് ചെയ്യാനുണ്ട്. ഏയ് നോ, എന്റെ വണ്ടി ഞാൻ തരില്ല. നീ ഭയങ്കര റാഷ് ഡ്രൈവാ. ഏട്ടാ അങ്ങനെ പറയല്ലേ, ഞാൻ സൂക്ഷിച്ചോളാം. ഏയ് നീ ടാക്സി വിളിച്ചു പോ. അയ്യോ അധികം ദൂരത്തേക്കൊന്നും അല്ല ഏട്ടാ, ഒന്ന് ടൗൺ വരെ പോയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യ്, അബിയേടനും കൂടെ വാ. പയ്യൻ വീട്ടുകാരുടെ റിലേറ്റീവ്സാ വരുന്നത്. എങ്ങനെയാ നമ്മൾ നോ എന്ന് പറയുക? പോരാത്തതിന് അച്ഛമ്മയുടെ കൽപ്പനയുണ്ട്. അബിയേട്ടാ പ്ലീസ്. എന്റെ കുട്ടികളെ കാറി കയറ്റിയില്ല അല്ലേ? ഒരു കാറിനിപ്പോ എന്താ വില ഉണ്ടാവുക? ഏറിയ 5 ലക്ഷം, അല്ലെങ്കിൽ 10 ലക്ഷം, അല്ലെങ്കിൽ 25 ലക്ഷം, അത്രയല്ലേ ഉള്ളൂ. എന്റെ മക്കളിപ്പോ യാത്ര ചെയ്യുന്ന ഈ ബോട്ടിന് എന്താ വില? 80 ലക്ഷം. ഏതാ വലിയ വണ്ടി, കാറോ അതോ ഈ ബോട്ടോ? പറ. ആ ചെറിയ കാറിൽ ചുരുണ്ടുകൂടിയിരുന്ന് യാത്ര ചെയ്യുന്നതിനേക്കാളും എത്രയോ സുഖ ഈ യാത്ര. നല്ല കാറ്റൊക്കെ കൊണ്ട് വിശാലമായിട്ട് വിരിഞ്ഞിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഈ സുഖം ആ കാറിൽ കിട്ടുമോ മക്കളെ? വിട്ടോ ജോർജെ, ഇത് ഞാൻ ചുമ്മാ ഒരു സാമ്പിൾ ഇട്ടതാ. കേട്ടോ മക്കളെ, ഈ ബോട്ട് നിങ്ങളുടെ അച്ഛനൊന്ന് മിസിലടിച്ചാൽ അവിടെ നിൽക്കും. ഇനി പറ, ഈ വണ്ടിയാണോ നമുക്ക് നല്ലത്, അതോ ആ ചെറിയ കാറാണോ? എന്താ എന്റെ കുട്ടികൾക്ക് സങ്കടമായോ? ഇല്ല അച്ഛാ. യതീന്ദ്രന്റെയും പാർവതിയുടെയും മക്കള് സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവരാ. പിന്നെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ പറ്റിയത്? അച്ഛാ ഞങ്ങള് ഒന്നും പറയണ്ട. എന്റെ മക്കളെ എനിക്കറിയില്ലേ. ഇനി നിങ്ങളുടെ ചങ്കൊന്ന് പടച്ചാൽ അച്ഛൻ എത്ര ദൂരത്താണെങ്കിലും അതറിയും. അച്ഛാ ശരിക്കും ഞാൻ ഈ റൂട്ടിൽ വരേണ്ടതല്ല. ഈ ബോട്ടില് കണ്ടക്ടർ ലീവായിരുന്നു, ഞാൻ കയറി ഏറ്റതാ. റൂട്ട് കുറച്ച് ലോങ് ആയതുകൊണ്ട് കാശ് കൂടുതൽ കിട്ടും. സമൃദ്ധയ്ക്കും സരയുവിനും ഫീസടയ്ക്കാൻ സമയമായില്ലേ, അതുകൊണ്ടെന്താ? നന്നായില്ലേ, നിങ്ങളെ കാണാൻ പറ്റിയില്ലേ, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയില്ലേ? എന്തായി അവിടെ തീർന്ന പ്രശ്നങ്ങളൊക്കെ? എന്ത് പ്രശ്നം, ആർക്ക് പ്രശ്നം അല്ലേ മക്കളെ? ഒന്ന് പോവന്റെ പാറു. ഇതിവിടുത്തെ അമ്മയുടെ മാലയല്ലേ? അത് നീ ഇതെവിടുന്ന മോഷ്ടിച്ചേ?